അപ്പൊ ഇതുപോലത്തെ ഒരു തുണിക്കവർ ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ആയിട്ട് ഒന്ന് കെട്ടി വെക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു അത്ഭുതം കാണാം. ചെടികളിൽ മൊട്ടുകൾ കുറവാന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ അതേപോലെ ഇതുപോലെ വലിപ്പത്തിലും നല്ല കളറിലുള്ള പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്ത് വെക്കാവുന്നതാണ്. അതും സീറോ കോസ്റ്റിലാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇതാ ഞാൻ തോട്ടത്തിലുള്ള കുറച്ച് കരിയില ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ കരിയിലന്റെ പ്രത്യേകത നമുക്ക് അറിയാം. നല്ലതുപോലെ അയണും കാൽസ്യം മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു വളം നമ്മുടെ ചെടിക്ക് നിസാരമല്ല അല്ലെ. അപ്പൊ നമ്മൾ പലരും ചെയ്യുന്നതായിരിക്കാം, പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കാം കരിയില എങ്ങനെ നമ്മുടെ ചെടികൾക്ക് വളമാക്കി കൊടുക്കണമെന്ന്. അപ്പൊ ഞാനിതാ ഇതുപോലൊരു പാളെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഇതുപോലുണ്ട് പൊടിച്ചെടുക്കുക. അപ്പൊ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കരിയില കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 10-40 ഒരു 50 ദിവസമൊക്കെ പിടിക്കും അതൊരു ചെറിയൊരു നമ്മൾ കമ്പോസ്റ്റ് ആയി കിട്ടണമെങ്കിൽ. അപ്പൊ ശരിക്കും നല്ലതുപോലെ പൊടിഞ്ഞ് നല്ലൊരു വളമായിട്ട് കിട്ടണമെങ്കിൽ ഒരു 3 മാസമെങ്കിലും നമ്മുടെ കരിയില കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ താമസം വെക്കേണ്ടി വരും. അപ്പൊ ഇത് നമുക്ക് അങ്ങനെ ഒന്നുമില്ല, ഇതുപോലെ പൊടിച്ചിട്ടുള്ള നമ്മുടെ കരിയിലേക്ക് ഇതാ ഞാൻ ഒരു പിടി ചാരം കൂടി നല്ലതുപോലെ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ അതിലേക്ക് കുറച്ച് മണ്ണും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാരത്തില് ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അല്ലേ, അതേപോലെ മഗ്നീഷ്യം ഒക്കെ അടങ്ങിയതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ്. പക്ഷെ ചാരം ഒരുപാട് ചെടീന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ, ചെറിയൊരു അളവിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ കീടങ്ങളൊന്നും വരില്ല നമ്മുടെ പൂച്ചെടികളിലാണെങ്കിലും അതേപോലെ തന്നെ പച്ചക്കറികളിലൊക്കെ നമ്മുടെ ചാരം വിതറി ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് പൂക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അത് വിചാരിച്ച് ഇൻഡോ പ്ലാന്റ്സിന് കൊടുക്കാതിരിക്കേണ്ട കേട്ടോ, ഇൻഡോ പ്ലാന്റ്സിനും നമ്മുടെ ചാരം നല്ലതാണ്, കീടങ്ങളൊന്നും വരില്ല, നല്ലതുപോലെ തന്നെ ചെടി വളരാൻ സഹായിക്കേ. ഇനി നമുക്കിതാ ഇതുപോലത്തെ ഒരു തുണിക്കവറോ സഞ്ചിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞതിരി ഗ്രോ ബാഗോ അല്ലെങ്കിൽ ചാക്കോ എന്ത് വേണമെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ ബക്കറ്റ് ആണെങ്കിലും പൊട്ടി ബക്കറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പൊ ഈ ഒരു തുണിക്കവർ ഇതേപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു കരിയിലയും നമ്മുടെ മണ്ണും ചാരം കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ ചെടികൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കുക കേട്ടോ. ചുമ്മാ കുറച്ചിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ചെടീന്റെ ചുവട്ടിൽ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. അപ്പൊ ഞാനിതാ ഇതൊരു 10-15 ദിവസം നമ്മൾ ഈ ഒരു തുണിക്കവറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കെട്ടി വെക്കുക. അപ്പൊ കെട്ടി വെച്ച് കഴിയുമ്പോൾ അത് ശരി ും നല്ലൊരു വളമായിട്ട് മാറും. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ചെടി കിട്ടുന്ന സമയത്തോ അല്ല നിങ്ങൾക്ക് ചെടിക്ക് വളം ഇല്ലാത്ത ഒരു സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് എടുത്തിട്ട് ചെടീന്റെ ചുവട്ടിൽ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക, അത് നല്ല മാറ്റായിരിക്കും. അപ്പൊ ഞാനിതാ ഈ ഒരു നമ്മുടെ തുണിക്കവർ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ആക്കി തന്നെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് ദിവസം വെക്കാനുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്ക് തുറന്നു നോക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെ കെട്ടി വെക്കുക. അപ്പൊ കുറെ ഒരു 10-20 ദിവസം ആകുമ്പോഴേക്ക് തന്നെ നല്ലൊരു വളമാവും കേട്ടോ. അപ്പൊ ഇതേപോലെ മറച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചും കൊടുക്കാം. അപ്പൊ ഞാൻ ഉള്ളിൽ വെള്ളം നനച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഇതിന്റെ പുറമെ കുറച്ച് ചെറിയൊരളവിൽ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതെടുത്താൽ മതി. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് എടുത്തിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നതെന്നും കൂടി ഒന്ന് കാണിക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു വളം എടുത്തതിന് ശേഷം ഇപ്പൊ കുറച്ച് ദിവസം എടുത്ത് വെക്കുമ്പോൾ ശരിക്കും ഞങ്ങളൊക്കെ കൂടുതലും പോട്ടി മിക്സ് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ചാണകപ്പൊടി മണ്ണും മണലും കൂട്ടി വെക്കും, എന്നിട്ടൊരു 8-10 ദിവസം കഴിഞ്ഞിട്ടാണ് ചെടി നടുക. അപ്പൊ ആ ഒരു ചെടി നല്ല രീതിയിൽ വളരാനും പെട്ടെന്ന് പൂക്കളൊക്കെ നിറയാൻ സഹായിക്കുക. അപ്പൊ ഞാൻ ഈ ഒരു പോട്ടിലേക്ക് ഈ ഒരു പോട്ട് മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ അതിലേക്ക് ഒരു ചെടി വെച്ച് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടി വെച്ച് കൊടുക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ ട്രൈ ചെയ്താൽ മതി. അപ്പൊ ഇതേപോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയൊരളവിൽ ചെടീന്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. ഇൻഡോ പ്ലാന്റ്സിനും നല്ലതാണ്, നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിനും നല്ലതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞാതിരി പച്ചക്കറികൾക്കും നല്ലൊരു വളമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.